ശതാഭിഷിക്തൻ 84 വയസ്സ് ആയി എന്ന് കണ്ടാ പറയില്ലല്ലോ, എന്താ ഇതിന്റെ രഹസ്യം? ഇന്ന് ആളുകൾ പറയുന്നത് 84 വയസ്സാണെന്ന്. എനിക്ക് നല്ല നിശ്ചയമില്ല, എനിക്ക് തോന്നുന്നില്ല 84 വയസ്സായെന്ന്. അല്ല, ഞാൻ കാണാൻ തുടങ്ങിയ തൊട്ട് ഇതുപോലെയാണ്. ഞാൻ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് ശരിയാണ്, പക്ഷെ താങ്കൾക്ക് താടി നരച്ചുപോയി. എത്രയോ കൊല്ലമായി താങ്കളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. സൂര്യായിരിക്കുന്ന കാലം തൊട്ട് ഞാൻ ആ സൂര്യയിൽ ഓഫീസിലൊക്കെ വന്നിട്ടുള്ളതാണ്, അവിടെ വെച്ച് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം പുറത്ത് പറയാൻ പറ്റുമെങ്കിൽ പറയാ. അല്ല, ഒന്നുമില്ല, ജീവിതചര്യ കള്ളുകൂടിയില്ല, സിഗരറ്റ് വലിയില്ല, മറ്റു ഒരു ദുശീലങ്ങളും ഇല്ല, ചിട്ടയായ ജീവിതം. ഇന്നേവരെ ഉണ്ടായിട്ടില്ല? ഇതേവരെ ഇല്ല, ചിട്ടയായ ജീവിതം. മാന്യമായി കുടുംബജീവിതം നയിക്കുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അല്പസ്വല്പം പ്രാർത്ഥനയും അതിനുമുമ്പ് അല്പം വ്യായാമവും അമിത ഭക്ഷണം കഴിക്കാതെയും കണ്ടവും വല്ലതും തരുമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ വെട്ടി വിഴുങ്ങാതെ വയറ് നമ്മുടേതാണെന്നും നാക്കിൻ്റെ സ്വാദനുസരിച്ച് ഭക്ഷണം കഴിക്കണം തോന്നാതെ നമ്മുടെ ആഹാരത്തിന് ആവശ്യത്തിനുള്ള കഴിച്ച് മാന്യമായിട്ടും പിന്നെ ചിട്ടയായിട്ടും ജീവിച്ചാലേ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശനോട് എല്ലാവർക്കും അസൂയ. അല്ല, അത് അസൂയ ഉണ്ടോ ഇല്ല എനിക്കറിയില്ല, പക്ഷെ എന്നാലും എൻ്റെ സമുദായത്തിൽപ്പെട്ട് പുറത്തുള്ളവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എൻ്റെ സമുദായത്തിൽപ്പെട്ട പല ആളുകൾക്കും കൈയ്യൻ്റെ ഈ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു അസൂയുണ്ട്. സമുദായത്തിലെ ചില വിരുദ്ധന്മാർക്ക് ഈ കസേരയിൽ നോട്ടമുണ്ട്. ഉണ്ട്, അവരൊരു കർമ്മവും ചെയ്തിട്ടില്ല, ഒരു ധർമ്മവും ചെയ്തിട്ടില്ല. എന്നാ എന്തെങ്കിലും കർമ്മം ചെയ്യും, ചുമ്മാ വിമർശനം. മറ്റു സമുദായക്കാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ സമുദായത്തിൽ ഇരുന്നിട്ട് സമുദായകാര്യം പറയുമ്പോൾ പോലും അവരെന്നെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, നിങ്ങൾ ആ കസേരയുടെ നീതി പുലർത്തുന്നു. കാരണം നിങ്ങൾ സമുദായത്തിൻ്റെ കസേരയിലായിരിക്കുന്നത്. അപ്പോൾ ആ സമുദായത്തിൻ്റെ ആവശ്യങ്ങളും ശക്തമായി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, അതാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാ എൻ്റെ സന്തോഷത്തോടുകൂടി എൻ്റെ സംഭാഷണത്തെയും സമീപനത്തെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. എൻ്റെ പാർട്ട്ണർമാർ തന്നെ കൃത്യാനെയാണ് പലരും. അപ്പം അതൊന്നും നമുക്ക് നമ്മുടെ കർമ്മതാണ് നോക്കണം. ഞാൻ ഇരിക്കുന്ന കസേര ഇരിക്കുമ്പോൾ ആ കസേരയുടെ നീതി പുലർത്തണം. അതല്ല, ഈ കസേര ഇരുന്നുകൊണ്ട് വേറെ രാഷ്ട്രീയ മോഹത്തിന് വേണ്ടിയിട്ട് ഈ കസേര ഉപയോഗിക്കുമ്പോഴാണ് ഈ കസേരയുടെ വിലയില്ലാതെ പോകുന്നത്. അല്ല, 8 പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ സമുദായ പരിപാലനത്തിനും അതുപോലെ സമുദായത്തിൻ്റെ വികസനത്തിനും തന്നെയാണ് താങ്കൾ കൂടുതൽ സമയം നീക്കിവെച്ചത് അല്ലേ? അതെ.